പുറത്തൊരു പെണ്ണിനെ കണ്ടു, ആരാ നോക്ക ചെന്നപ്പോ പെട്ടെന്ന് കാണാതായി. മുതുവൻ കാണിൽ മുതുകാരന്റെ മാജിക്, അപ്രത്യക്ഷയാകുന്ന സ്ത്രീ. രണ്ടു ദിവസമായിട്ട് നിന്നെ പെണ്ണിനെ മാത്രമല്ല, ഞാനൊരു വികൃത രൂപത്തെയും കണ്ടു. കുട്ടിക്ക് വെറുതെ തോന്നിയതാ? അല്ല, ഞാൻ ശരിക്കും കണ്ടവാ. സണ്ണി, താൻ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. പക്ഷെ ഞാൻ ഡോണ്ട് മിസ് യൂസ് ദ ഫ്രീഡം ഐ ഹാവ് ഗിവൺ. ഈ സ്റ്റഡി ടൂറിന്റെ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും. ജോസഫ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഗോ, പോയി കിടന്നുറങ്ങ്. എന്തുവാടാ രാത്രി കണ്ണും കുടിച്ചുണ്ട് വെറുതെ? എന്താടാ ചിത്രമില്ലേ ആ കത്തിപ്പോയ ചിത്രം? അതിന് സ്ത്രീയുടെ മുഖം പോലെ തന്നെയാ ഞാൻ നിങ്ങളുടെ സ്ത്രീയുടെ മുഖം. ഓ, ഇപ്പൊ സംഗതി പിടികിട്ടി. എടാ, നീ ഇന്ന് എത്ര പേക്ക് അടിച്ചടാ? ഏ, 5 or 6? അത് കയറി മൂത്തപ്പോ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാവും. സാരമില്ല, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. അതല്ലടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യനെ മനക്കെടുത്ത വിജയ്, വിജയ്, ഇവൻ എവിടെ പോയി കിടക്കുന്നു? വിജയ്, ഓമനയുടെ കൂടെ കാട് കാണാൻ പോകുന്നതാ എനിക്കിഷ്ടം. ഓമനയ്ക്കാകുമ്പോ ഇവിടത്തെ വഴികളൊക്കെ അറിയാലോ, എല്ലാം കണ്ടിട്ട് എനിക്ക് എളുപ്പം തിരിച്ചു വരികയും ചെയ്യാം. ഓ, അതിനൊക്കെ എനിക്ക് എപ്പോഴാ സാറേ സമയം കിട്ടുന്നേ? ഛേ, ഓമന വിചാരിച്ച എല്ലാം നടക്കും. ഒന്ന് പോ സാറേ. എല്ലാരും റെഡി ആയിരിക്കുക, പ്രൊഫസർ ആകെ ചൂടാ. ഛേ മോളെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, എല്ലാം പറഞ്ഞിട്ട് വന്നാ മതി, ഞാൻ പ്രൊഫസർ ഇങ്ങോട്ട് വിടാം. ഇടാ, എന്റെ പൊന്നെ, നീ ചതിക്കല്ലേ മോളെ. ഇടാ, നിക്കടാ. അല്ല, ഈ സ്ഥലം നീ എങ്ങനെ കണ്ടുപിടിച്ചു? അല്പം രാജരക്തം എന്റെ ഞരമ്പിലുണ്ടെന്ന് കുട്ടിക്കോ. പിന്നെ പണിക്കാരി പാത്രം കഴിഞ്ഞെടുത്ത് ഒളിഞ്ഞെന്ന് ശൃംഗരിക്കാൻ രാജരക്തം അല്ലേ? അരി കേക്കണ്ട. എന്തൊക്കെയായാലും അവന്റെ വല്യമ്മാവന്റെ സെറ്റപ്പ് കൊള്ളാം. അതെ, ഒരല്പം രാജരക്തം ആ ഓമനയ്ക്കും ഇല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. മതി മതി, ഇനി വന്നേ. ഈ അരികിലൂടെ വരൂ, വഴുക്കം പറയാ, തെന്നി വീഴാതെ നോക്കണേ. ഓ, പയ്യ കേറണേ. പേടിക്കണ്ട, ഇവൻ ഉപദ്രവിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടത് ഈ രൂപത്തെ. അങ്ങനെ വരട്ടെ, ഇവൻ പാവൻ ചിണ്ടൻ ഭൂമ ആദിവാസിയായിരിക്കും. അതെ, ആദിവാസികൾക്കിടയിൽ ഊര് വിലക്കാണ് അവന്. ഭക്ഷണം നൽകുന്നവർക്ക് പോലും ശിക്ഷയാ. പാവം കാട്ടിന്ന് കിട്ടുന്ന വല്ല പഴങ്ങളും തിന്നാ ജീവിക്കുന്നേ. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വിശ്വാസമായല്ലോ. മുഴുവനും വിശ്വാസമായിട്ടില്ല. ആദ്യം കണ്ട ലേഡി ഫിഗറിനെ കുറിച്ച് താൻ എന്താ മെൻഷൻ ചെയ്യാത്തത്? വിടുമോനെ. സാർ കിട്ടുണ്ണി, അവൻ എന്തിനാ ഈ ഊര് വിലക്ക്? പണ്ടെങ്ങോ ഒരു ആദിവാസി പെങ്കൊച്ച് ചത്തതിന് കാരണം ചിണ്ടനാണെന്നാണ് അവരുടെ വിശ്വാസം. അന്ന് മുതൽ അവനെ മൂപ്പം പുറത്താക്കി. അപ്പൊ ഈ പാർട്ടി എന്നൊക്കെ എല്ലാരും പുറത്താക്കണ പോലെ അല്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പെണ്ണ് ചത്തത് എന്തോ രോഗം വന്നിട്ടെന്നാ പറയുന്നു. എന്തായാലും ചിണ്ടന്റെ അവസ്ഥ ഇങ്ങനെയായി. പാവം, നാട്ടിൽ ചെന്നിട്ട് വേണം ഇയാൾക്കൊരു ഊര് വില കൊടുക്കാൻ. നടക്കനിയാ.
ഞാൻ എത്ര നേരെ കാത്തു നിൽക്കുന്നു അറിയാവോ? മറ്റുള്ളവർ ഉറങ്ങണ്ടേ? ഹായ്. ഹായ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സിറ്റ്. കാതർ ഇവിടെ ഒറ്റയ്ക്ക്? ഉറക്കം വന്നില്ല. Actually, I thought of reading. But in that would I disturb the sleeping girls. So I simply walked out. Angane ivide etti. Interesting. But it's odd time. Adinenda? Edayalum ninde dhairyam sambarichirikkunu. Raathri ingane otteku porathirangannu vechal adu aaru ariyade. Perhaps there would be wild animals, you know. Who cares? Gopin, don't you know? Man is the most dangerous animal. Okay, okay. Gopin, namukku nadakkam. ഇത്ര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്റ്റഡി ടൂറിന് വന്നോ അതോ ബോഡി ബിൽഡിങ്ങിന് വന്നോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി. എന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ അഭ്യാസം. അതെ, പക്ഷെ ഇന്ന് ഗോപനെ കണ്ടില്ല. ഇന്നലെ പുതിയൊരു റൂട്ടിൽ ജോഗിങ്ങിന് പോണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെ കാര്യം. അയാൾ ഈ അണ്ടകടാഹം മുഴുവൻ ഓടി ആളെന്ന് തിട്ടപ്പെടുത്തിട്ടിങ്ങും നമുക്ക് പോകാം. കമാൺ, അത് പറ്റില്ല. ഗോപനോട് പോയി അന്വേഷിക്കണ്ടേ സാർ? വേണ്ട, ഇത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയ ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമയം കളയാൻ പറ്റില്ല. അയാൾ ഇങ്ങ് വന്നോളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ജോസഫ്, കിട്ടുണ്ണിയും നിങ്ങളും കൂടി ഒന്ന് അന്വേഷിക്ക. എന്നിട്ട് അയാളെയും കൂട്ടി ആദിവാസി ഊരിലേക്ക് വന്നാ മതി. ഞാൻ ഇവിടെ വേണം. കിട്ടുണ്ണിക്ക് സ്ഥലപരിചയമുണ്ടല്ലോ. ആ കുട്ടി ദൂരെ എങ്ങും പോകാനിടയില്ല. അയാളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. സാറ് പൊയ്ക്കോളണം. ഓക്കെ, ലെറ്റ്സ് മൂവ്. എന്നാൽ ഇവനിത് എവിടെ പോയി? അവൻ ഇന്ന് രാവിലെ എണീറ്റ് പോകുന്ന ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇന്ന് കണ്ടില്ല. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടല്ലേ നീ ഉണർന്നേ. ഇനി ജോഗിങ്ങിനിടെ എന്തെങ്കിലും പറ്റിയോ? ഏയ്, ആ ഓമനെ പണിക്ക് വന്നില്ലല്ലോ. നമുക്ക് പണിയായി.
ഒന്ന് പതുക്കെ പോടാ. ടീച്ചറെ ഒന്ന് നിക്ക്, ഞാൻ കൂടെ വരട്ടെ. പെട്ടെന്ന് വരൂ. ഏ വിജയ്, ലെറ്റ്സ് ഗോ. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഇന്ന് ഞങ്ങോട്ട് പോണോ സർ? പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും. ആർക്കൊക്കെയാ ബുദ്ധിമുട്ട്? എന്തായി കിട്ടുണ്ണി? വല്ല വിവരവും ഇല്ല സർ. ഒരുപാട് അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ല. കടത്താരൻ ഗോപാലിനോട് ചോദിച്ചു, അവിടെയും ചെന്നിട്ടില്ല. പിന്നെ ഗോപാലിന് ഡ്രസ്സൊക്കെ മുറി തന്നെ ഉണ്ട്. എന്തായാലും നമ്മളോട് പറയാതെ പോവോ? ഏയ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അവന് വലിയ ഇഷ്ടമായിരുന്നു. പോലീസിൽ അറിയിച്ചല്ലോ സർ. ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ. ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും കൂടി അന്വേഷിക്കാം. സർ, അതിനു മുമ്പ് അക്രബി ഗോപന്റെ വീട്ടിൽ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട. എന്നാൽ ഞാനും അനൂപ്പും വിജയും കൂടെ പോയി നോക്കട്ടെ. എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്കുക. വേണ്ട സർ, ഞങ്ങൾ അക്കരയിൽ നിന്ന് വെച്ചോളാം. ആ വാ. ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ, അവൻ മുങ്ങിയതാ. അവന് ഈ ആദിവാസി ആന്ത്രപോളജി എന്നൊക്കെ പറഞ്ഞ പണ്ടേ കലിപ്പ. എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയാ പോരെ? ചിലപ്പോ നമ്മൾ ആരെങ്കിലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും. ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ. അത് ഞാൻ രാത്രി മൂത്രം അല്ല, ഞാൻ രാത്രി മൂത്രം ഒഴിക്കാണ്. ഇന്റെപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോ അവനില്ല. അപ്പോ ഇന്നലെ രാത്രി ഗോപൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത്. നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവന്റെ പപ്പ അപ്കാരിയാ, ഇനിയിപ്പോ അവനെ കാണാനില്ലെന്ന് വല്ലതും പറഞ്ഞാൽ ഗുണ്ടകൾ അടുപ്പിക്കത്തു. എന്റെ ഈശ്വര, നമുക്കൊരു കാര്യം ചെയ്യാം. ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഗോപൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാശിയാലോ? അത് കറക്റ്റ്. ആ, ഇനിയിപ്പോ വേഗം നടക്കാൻ നോക്ക്. ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ. അതെ, നീ ഇന്നലെ രാത്രി എവിടെ പോയെന്ന് പറഞ്ഞു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം നീ മിണ്ടരുത്. അയ്യോ കാല്, ആദിവാസികൾ വെച്ച കണിയാ. ചോര വരുന്നുണ്ടല്ലോടാ. വല്ലാതെ വേദന ഉണ്ടോടാ? ചോര നിക്കണല്ലോ. വിജയ്, നീ കാല് നേരെ വെക്കേ. പിടിക്ക്. ഡാ ഹരി, ഈ മുറിയും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം. നീ ഒറ്റയ്ക്ക് പോണ്ട. അതൊന്നും സാറല്ലടാ. നീ അത്യാവശ്യമായിട്ട് ഇവന്റെ മുറിവ് ഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ഷോ, ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നു. ചെല്ലേ, സൂക്ഷിച്ച് പോണേ. പിടിച്ചു.